കേരള പി എസ് സിയുടെ സിലബസിൽ ജോഗ്രഫിയുടെ ഭാഗത്ത് എൻവിറോൺമെന്റൽ പൊല്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എയർ പൊല്യൂഷൻ അതുപോലെ തന്നെ വാട്ടർ പൊല്യൂഷൻ ഇത്രയും കംപ്ലീറ്റ് ചെയ്തു. ഈ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് പ്രധാനമായിട്ടും സോയിൽ പൊല്യൂഷനാണ് എടുക്കുന്നത്. മണ്ണ് മലിനീകരണത്തെ പറ്റിയിട്ടുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് ജോഗ്രഫിയുടെ ഭാഗത്ത് മാത്രമല്ല ബയോളജിയുടെ ഭാഗത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന പരിസ്ഥിതിയും പാരിസ്ഥിതിക പ്രശ്നങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്കിൽ കൂടി വരുന്ന ഒരു വീഡിയോ ആണ്. ഓക്കെ, അതുകൊണ്ട് ശ്രദ്ധിച്ചു പഠിക്കുക. അപ്പോൾ ബയോളജി കവർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗം കൂടി കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ സോയിൽ പൊല്യൂഷൻ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും സോയിൽ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്, അഥവാ മണ്ണ് മലിനീകരണം. ഓക്കെ, എന്താണ് സോയിൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോയിലിന് അതിൻ്റേതായിട്ടുള്ള ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിനൊരു സ്ട്രക്ചറും അതിന് ഡിഫറെൻറ്റ് സോയിൽ ഹൊറിസോൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പ്രൊഫൈലൊക്കെ ഉണ്ട് സോയിലിന്. എന്നാൽ ഈ ഒരു പ്രൊഫൈൽ അനുസരിച്ച് സോയിലിൻ്റെ ആ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ഘടനയ്ക്ക് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഫെർട്ടിലിറ്റിനെയൊക്കെ ബാധിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോയിൽ പൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും രീതിയിലുള്ള ഫിസിക്കലായിട്ടുള്ളതോ അല്ലെങ്കിൽ കെമിക്കലായിട്ടുള്ളതോ അല്ലെങ്കിൽ ബയോളജിക്കലായിട്ടുള്ളതോ ആയ പൊല്യൂട്ടൻസ് കാരണം മണ്ണിൻ്റെ ഘടനയ്ക്ക് അതിൻ്റെ ക്വാളിറ്റിക്ക് മോശം വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോയിൽ പൊല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞതിൽ ഈ ഒരു കെമിക്കൽ ഫാക്ടേഴ്സ് എന്നൊക്കെ ഉള്ള ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ചില ഇൻഡസ്ട്രീസിൽ നിന്നൊക്കെ പുറത്തേക്ക് വരുന്ന ആസിഡ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഇൻഫ്ലുവൻസ് ഉണ്ടാവും, അതുപോലെ നമ്മൾ അഗ്രികൾച്ചർ പർപ്പസസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസേഴ്സ്, അതുപോലെ തന്നെ പെസ്റ്റിസൈഡ്സ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എന്താണ് സോയിൽ പൊല്യൂഷന് കാരണമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ സോയിൽ പൊല്യൂഷൻ വൺസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന കുറേയധികം മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അവരെ എന്ത് ചെയ്യും, നശിച്ചു പോകുന്നതിന് കാരണമാകും. അങ്ങനെ ഒരു ബയോളജിക്കൽ സൈക്കിളിനെ തന്നെ മൊത്തത്തിൽ അഫക്ട് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. എന്തെല്ലാമാണ് പ്രധാനപ്പെട്ട ഇതിൻ്റെ കോസസ് എന്ന് പറയുന്നത്, കോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് സോയിൽ പൊല്യൂഷൻ പ്രധാനമായിട്ടും സംഭവിക്കുന്നത്. അതിനുള്ള ആദ്യം ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ അഗ്രികൾച്ചർ പർപ്പസസിൽ നിന്ന് അല്ലേ, കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അതായത് അവിടെ യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസേഴ്സ്, അതുപോലെ തന്നെ പെസ്റ്റിസൈഡ്സ്, ഹെർബിസൈഡ്സ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്താണ്, അതായത് ഹെർബ കളനാശിനികളൊക്കെ. പെസ്റ്റൈഡ്സ് എന്ന് പറഞ്ഞാൽ പെസ്റ്റിനെ കൊല്ലാനായിട്ട് ഉപയോഗിക്കുന്ന, ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളമായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ. ദെൻ നമ്മൾ ഈ സോളിഡ് വേസ്റ്റുകൾ, ഇപ്പം നമ്മുടെ സീവേജ് വേസ്റ്റുകളാകാം, അങ്ങനെയുള്ള പല വേസ്റ്റുകളും, സോളിഡ് വേസ്റ്റുകൾ നമ്മൾ ഡംപ് ചെയ്യുന്നത് എന്തിലേക്ക് നയിക്കും, സോയിൽ പൊല്യൂഷനിലേക്ക് നയിക്കുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഡീഫോറസ്റ്റേഷൻ ആണ് കേട്ടോ. എന്താണ് ഡീഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡീഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരം വെട്ടി നശിപ്പിക്കുന്നതിന് നമ്മൾ ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് മറ്റൊരു റീസണാണ് സോയിൽ പൊല്യൂഷൻ്റെ മറ്റൊരു റീസണാണ് സോയിൽ ഇറോഷൻ എന്ന് പറയുന്നത് കേട്ടോ. സോയിൽ ഇറോഷൻ എന്ന് പറയുന്നത് മറ്റൊരു റീസണാണ്. ദെൻ വന്നിട്ട് അടുത്തെന്ന് പറയുന്നത് നമ്മളുടെ റാപ്പിഡായിട്ടുള്ള രീതിയിലുള്ള അർബനൈസേഷൻ, അതായത് നമ്മളുടെ എന്താ പറയുക, നമ്മൾ വളരെ റാപ്പിഡായിട്ടുള്ള ഒരു പേസിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ അർബനൈസേഷൻ, അർബൻ സിറ്റീസ് ഫോം ചെയ്യുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതും ഈ സോയിൽ പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. ഇനി പ്രധാനപ്പെട്ട സോയിൽ പൊല്യൂഷൻ്റെ സോഴ്സുകൾ എന്തെല്ലാമാണ് അതിൻ്റെ സ്രോതസ്സുകളും നോക്കാം. ഇൻഡസ്ട്രിയൽ വേസ്റ്റുകൾ, ഓക്കെ, ഇൻഡസ്ട്രിയൽ വേസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ വേസ്റ്റിൽ നിന്ന് പ്രധാനമായിട്ടും വരുന്നതെന്ന് പറയുന്നത് എന്തെല്ലാമാണ്, ഹെവി മെറ്റൽസ് വരാറുണ്ട്. ഹെവി മെറ്റൽസ് കഴിഞ്ഞ വാട്ടർ പൊല്യൂഷൻ്റെ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തപോലെ തന്നെ ഹെവി മെറ്റൽസ് വരുന്നുണ്ട്. ഹെവി മെറ്റൽസ് എന്തെല്ലാമാണ്, കോപ്പർ, സിങ്ക്, കാഡ്മിയം, അതുപോലെ തന്നെ മറ്റു കോമ്പൗണ്ടുകളായിട്ടുള്ള സയനൈറ്റുകൾ, തയോസയനൈറ്റുകൾ, ക്രോമൈറ്റുകൾ, മറ്റ് ആസിഡ്സ്, ആൽക്കലീസ്, ഇങ്ങനെയുള്ളതെല്ലാം എന്താണ് ഇൻഡസ്ട്രിയൽ വേസ്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ദെൻ വന്നിട്ട് പെസ്റ്റിസൈഡ്സ്, പെസ്റ്റിസൈഡ്സിനുള്ളിൽ നമുക്ക് കവർ ചെയ്യാവുന്നതാണ് ഹെർബിസൈഡ്സ്, അതായത് കളനാശിനികൾ, അതോടൊപ്പം നമ്മൾ ഈ എലിയൊക്കെ കൊല്ലാനായിട്ട് റോഡന്റിസൈഡ്സ് യൂസ് ചെയ്യും, അത് പ്രശ്നമാകുന്നുണ്ട്. വീഡിസൈഡ്സ്, ഇങ്ങനെയുള്ള എല്ലാം എന്താണ് ഈ ഒരു ഗണത്തിൽ പെടുന്നതാണ്. അത് പ്രധാനപ്പെട്ട എന്താണ് അഗ്രികൾച്ചറിൻ്റെ ഭാഗമായിട്ട്, കൃഷിയുടെ ഭാഗമായിട്ട് വരുന്ന സോയിൽ പൊല്യൂട്ടൻ്റാണ്. ദെൻ വന്നിട്ട് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് മാനുവേഴ്സ്, ദെൻ എന്താ പറയുക, ഡിസ്കാർഡ് ആയിട്ടുള്ള കുറേയധികം മെറ്റീരിയൽസ് ഉണ്ട്, ഡിസ്കാർഡ് മെറ്റീരിയൽസ്. ഇതിൻ്റെ ഉള്ളിൽ എന്തെല്ലാമാണ് വരുന്നത്, ഇപ്പം നമ്മൾ യൂസ് ചെയ്തിട്ട് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽസ്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മറ്റ് പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ, അതോടൊപ്പം തന്നെ വരുന്ന നമ്മൾ പേപ്പർ വേസ്റ്റുകൾ, ഫുഡ് വേസ്റ്റുകൾ, ഗ്ലാസുകൾ, പിന്നെന്താ പറയുക, പിന്നെ നമ്മൾ ഈ ലെതർ മെറ്റീരിയൽസ് ഒക്കെ എറിയുന്നത്, പിന്നെ ടാർ ചെയ്തതിൻ്റെ ബാക്കി കിടക്കുന്നത്, അതോടൊപ്പം തന്നെ മറ്റ് എന്താ പറയുക, കോൺക്രീറ്റ് വേസ്റ്റുകൾ, ഇതെല്ലാം എന്താണ് ഈ ഒരു ഭാഗത്ത് ഡിസ്കാർഡ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നതാണ്. ഇതും എന്താണ് സോയിൽ പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. പ്ലാസ്റ്റിക്, ഗ്ലാസ്, പേപ്പർ,
കോൺക്രീറ്റ് ഇതൊക്കെ ഡിസ്കാർഡ് മെറ്റീരിയൽസ് ഇതെല്ലാം എന്തുണ്ടാണ് സോയിൽ പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നവരാണ്. ദെൻ വന്നിട്ട് അടുത്ത ക്ലാസ് ഓഫ് സോഴ്സസ് ആണ് റേഡിയോ ആക്റ്റീവ് സോഴ്സസ്. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് അതായത് നമ്മുടെ തെർമ ഈ ഒരു എന്താ പറയുക മൈനിങ്ങിൻ്റെയൊക്കെ ഫലമായിട്ടാണ് പ്രധാനമായിട്ടും റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് സോയിലേക്ക് കലരുന്നത്. അത് ഈ അതുപോലെ തന്നെ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിൽ നിന്ന് മൈനിങ്ങിൻ്റെ ഫലമായിട്ടും വരുന്നുണ്ട്, നമ്മൾ ഖനനം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടും വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിൽ നിന്നും എന്ത് വരുന്നുണ്ട്, ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിൽ നിന്നും എന്ത് വരുന്നുണ്ട്, റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ മണ്ണിൽ അടിഞ്ഞുകൂടി പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ വേറെ പൊല്യൂട്ടൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആസിഡ് റെയിൻ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് നൈട്രേറ്റുകളും സൾഫേറ്റുകളൊക്കെ ഫോം ചെയ്യുന്ന അങ്ങനെയുള്ള കുറേയധികം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും എന്താ സംഭവിക്കുക വെച്ചാൽ എന്തെല്ലാം എഫക്റ്റുകളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് നമുക്ക് ഓരോ സെക്ഷനിൽ എന്തെല്ലാം എഫക്റ്റുകൾ, അപ്പോൾ അഗ്രികൾച്ചർ മേഖലയിൽ എന്തെല്ലാം എഫക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടും. അഗ്രികൾച്ചർ മേഖലയിൽ തന്നെ പ്രധാനമായിട്ടും എന്താണ് മണ്ണിൻ്റെ ആ ഒരു ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് നഷ്ടപ്പെടും അല്ലേ, മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത എന്ന് പറയുന്നത് എന്ത് ചെയ്യും, നഷ്ടപ്പെടും. അപ്പോൾ എന്താണ് പ്രൊഡക്ഷൻ കുറയും. അപ്പോൾ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സംഭവിക്കുന്നത് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞു മണ്ണിൽ കുറേയധികം മൈക്രോ ഓർഗനിസംസ് ഉണ്ട്. ഈ മണ്ണിലെ മൈക്രോ ഓർഗനിസംസ് ആണ് മണ്ണിലെ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത് ചെയ്യുന്നത്. എന്താണ് ഈ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഡിഗ്രി ലെവൽ പ്രോബ്ലം പരീക്ഷകൾക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ നമ്മളുടെ അന്തരീക്ഷത്തിൽ ഏകദേശം 78% എന്താണ് നൈട്രജൻ ആണ് അല്ലേ. അപ്പോൾ ഈ നൈട്രജൻ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ N ട്രിപ്പിൾ ബോണ്ട് N ആയിട്ടാണ് എന്തിരിക്കുന്നത്, നൈട്രജൻ ഇരിക്കുന്നത്. അപ്പോൾ ഈ N ട്രിപ്പിൾ ബോണ്ട് N എന്ന് പറയുന്നത് ബ്രേക്ക് ചെയ്താലാണ് എന്തുണ്ടാവുള്ളൂ, പ്ലാന്റ്സിന് ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള നൈട്രേറ്റുകൾ ഫോം ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ അന്തരീക്ഷത്തിലുള്ള ഈ ഒരു നൈട്രജനെ നൈട്രേറ്റുകളാക്കി മാറ്റുന്ന N2 നൈട്രേറ്റുകളാക്കി മാറ്റുന്ന നൈട്രേറ്റിൻ്റെ ഫോമിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്ലാന്റ്സിന് അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. 78% അന്തരീക്ഷത്തിൽ നൈട്രജൻ ഉണ്ടെങ്കിൽ കൂടിയിട്ടും പ്ലാന്റ്സിന് അബ്സോർബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താകണം, നൈട്രജൻ എന്ന് പറയുന്നത് നൈട്രേറ്റുകളായിട്ട് മാറണം. അപ്പോൾ ഈ നൈട്രേറ്റുകളായിട്ട് മാറുന്ന ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്ന ബാക്ടീരിയകളാണ് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയാസ് എന്ന് പറയുന്നത് കേട്ടോ, നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മൾ സോയിൽ പൊല്യൂഷൻ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ നൈട്രജൻ ഫിക്സേഷൻ ചെയ്യുന്ന ബാക്ടീരിയാസ് എന്ത് ചെയ്യും, നശിച്ചു പോകും. അപ്പോൾ എന്ത് കിട്ടില്ല, പ്ലാന്റ്സിന് പ്രോപ്പറായിട്ട് നൈട്രേറ്റ്സ് കിട്ടത്തില്ല. അപ്പോൾ അവരുടെ ഗ്രോത്തിനെ ബാധിക്കും. അതെന്ത് ചെയ്യും, പ്ലാന്റ് പ്രോപ്പറായിട്ട് ഗ്രോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് കൃഷിയിൽ നിന്നുള്ള പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് കുറയും, നമുക്ക് അഗ്രികൾച്ചർ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞു പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ എന്താണ് കർഷകർക്ക് വളരെ നഷ്ടം വരികയൊക്കെ ചെയ്യും. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ദെൻ സോയിൽ ഇറോഷൻ സംഭവിക്കുന്നത് ഡീഫോറസ്റ്റേഷൻ്റെ ഫലമായിട്ടൊക്കെ എന്ത് ചെയ്യും, മേൽമണ്ണെന്ന് പറയുന്നത് മേൽമണ്ണാണ് എന്താ ഏറ്റവും കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള നമ്മളുടെ എന്താ പറയുക ഈ മിനറൽ റിച്ച് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഇതാണ് ടോപ്പ് സോയിൽ ആണല്ലേ. അപ്പോൾ ഈ ടോപ്പ് സോയിൽ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഇറോഡ് ചെയ്ത് പോകുന്ന അവസ്ഥയ്ക്ക് നമ്മൾ സോയിൽ ഇറോഷൻ എന്ന് പറയുന്നത്. ടോപ്പ് സോയിൽ പോയി കഴിഞ്ഞാൽ എന്താണ് ഇതുപോലെ തന്നെ സെയിം ആ ഒരു അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഇല്ലാണ്ടായിട്ട് പോകും. ഓക്കെ, അതോടൊപ്പം തന്നെ എന്താണ് ഈ മണ്ണിൻ്റെ സലൈനിറ്റി എന്ന് പറയുന്നത് മണ്ണിൻ്റെ ആ ഒരു അതിനുള്ള സോൾട്ടിൻ്റെ കണ്ടൻറ് എന്ന് പറയുന്നത് ഈ ഒരു പൊല്യൂഷൻ വന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ട് കൂടുന്നതിന് അതിൻ്റെ ആ ഒരു പർട്ടിക്കുലർ ആ ഒരു വാല്യൂവിൽ നിന്ന് കൂടിപ്പോകുന്നതിന് കാരണമാകും. അപ്പോൾ സോയിലിൻ്റെ ഇൻക്രീസ്ഡ് സലൈനിറ്റിക്കും ഇതാവും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇനി എന്തെല്ലാം ഹെൽത്ത് പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് ഈ സോയിൽ പൊല്യൂട്ടൻറ്റുകളിൽ, ഇത് മാത്രമൊന്നുമല്ല ഡിസീസ് കോസിങ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസും എന്തുണ്ടാവും സോയിൽ പൊല്യൂട്ടൻറ്റുകളായിട്ടുണ്ടാവും. അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ ഈ മറ്റ് ജീവികൾ നമ്മുടെ വാട്ടർ റിസോഴ്സുകളിലേക്കൊക്കെ എന്ത് ചെയ്യും, ഈ ഡിസീസ് കോസിങ് ആയിട്ടുള്ള ഡിസീസ് കോസിങ് ഏജൻറ്റുകളൊക്കെ എത്തിച്ചേരുകയും അത് നമ്മൾക്ക് ഹ്യൂമൻ ഹെൽത്തിന് പ്രശ്നമാവുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ റേഡിയോ ആക്റ്റീവ് റേസ് ഒക്കെ വരുന്നതെന്ന് പറയുന്നത് നമുക്ക് ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും, റേഡിയോ ആക്റ്റീവ് റേഡിയേഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ കാരണം ഇങ്ങനത്തെ ചില ഹെൽത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇനി എൻവയോൺമെൻറ്റിൻ്റെ കൺസെപ്റ്റ് പരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മണ്ണ് എന്ന് പറയുന്നത് ഇല്ലാണ്ടായി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത കുറഞ്ഞു കഴിഞ്ഞാൽ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി കുറയുന്നത് മാത്രമല്ല മറ്റ് സസ്യജീവജാലങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വളരാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇവയെ ആശ്രയിച്ച് ജീവിക്കുന്ന മറ്റ് ജീവികളുണ്ട്, നമ്മളതിന് നമ്മൾ ഫുഡ് ചെയിൻ എന്നൊക്കെ പറയും അല്ലേ. ഇപ്പോൾ എന്താ പറയുക, ഗ്രീൻ പ്ലാന്റ്സിനെ തിന്ന് ജീവിക്കുന്ന എന്തുണ്ട്, ഗ്രീൻ പ്ലാന്റ്സിനെ തിന്ന് ജീവിക്കുന്ന ഇപ്പോൾ എന്താ പറയുക ഗ്രാസ് ഹോപ്പർ ഉണ്ട്. അപ്പോൾ ഗ്രാസ് ഹോപ്പർ എന്ന് പറയുന്ന എന്ത് ചെയ്യും, ഈ ഗ്രീൻ പ്ലാന്റ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ ജീവിക്കുന്നത്. അപ്പോൾ ഗ്രീൻ പ്ലാന്റുകൾ ഇല്ലാണ്ടായി പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ ഗ്രാസ് ഹോപ്പറിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ക്രമാതീതമായിട്ട് കുറയും. ഗ്രാസ് ഹോപ്പറിൻ്റെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഫുഡ് ചെയിനിലെ അംഗമായിട്ടുള്ള ഗ്രാസ് ഹോപ്പറിനെ തിന്നുന്ന ആരാണ്, ഫ്രോഗ് അതിന് തവളയാ തിന്നത് അല്ലേ. അപ്പോൾ തവളയുടെ എന്ത് ചെയ്യും, തവളയുടെ എണ്ണം കുറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഒരു എക്കോളജിക്കൽ ബാലൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, കംപ്ലീറ്റ്ലി പോകുന്നതിന് കാരണമാക്കും. ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് സോയിൽ പൊല്യൂഷൻ കാരണം നമ്മുടെ ഫുഡ് ചെയിനിൻ്റെ പ്രശ്നങ്ങൾ വരും. അതുപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക നമ്മുടെ ഭക്ഷ്യസുരക്ഷയ്ക്ക് എന്ന് പറയുമ്പോഴേക്കും ഫുഡ് സെക്യൂരിറ്റീനെ ഭയങ്കരമായിട്ട് ബാധിക്കും. ഭക്ഷ്യസുരക്ഷ നമുക്ക് പ്രോപ്പറായിട്ട് കഴിക്കാനുണ്ടാവുന്നൊരവസ്ഥ ആ ഒരു ഫുഡ് സെക്യൂരിറ്റിനെ എന്ത് ചെയ്യും, എൻവയോൺമെൻറ്റൽ പൊല്യൂഷനായിട്ടുള്ള സോയിൽ പൊല്യൂഷൻ എന്ത് ചെയ്യും, വളരെ നെഗറ്റീവായിട്ട്
ബാധിക്കുമെന്നാണ് പറയുന്നത്. ദെൻ ഈ സോയിൽ പൊല്യൂഷൻ, സോയിൽ പ്രോപ്പറായിട്ട് സംരക്ഷിക്കപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, നമ്മുടെ ഗ്രൗണ്ട് വാട്ടറിലേക്ക് വെള്ളം മൂർന്നിറങ്ങി അങ്ങനെയുള്ള ഗ്രൗണ്ട് വാട്ടർ ഫോം ചെയ്യുന്നതിനൊക്കെ പ്രശ്നങ്ങൾ വരും. അതായത് നമുക്ക് എന്താ പറയുക, പിന്നെ ഈ ഫ്ലഡുകൾ ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ ഇനൻഡേഷനൊക്കെ സംഭവിക്കുന്നതിനുമൊക്കെ കാരണമാകും എന്താ ഈ ഒരു സോയിൽ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി പ്രധാനമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു പെസ്റ്റിസൈഡ്സിൻ്റെയൊക്കെ ഉപയോഗം നമുക്ക് കുറയ്ക്കാം. ഇതിൻ്റെ പകരമായിട്ട് നമുക്ക് ബയോളജിക്കൽ ആയിട്ടുള്ള മെത്തേഡ് ബയോ മാനുവേഴ്സിലൊക്കെ മാറാം. അതുപോലെ ബയോളജിക്കൽ ആയിട്ടുള്ള രീതിയിലുള്ള പെസ്റ്റ് പ്രിവെൻഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. മാക്സിമം ഓർഗാനിക് ഫാമിങ്ങിലോട്ട് നമ്മൾ സ്വിച്ച് ചെയ്യുന്നതൊക്കെ എന്താണ് ഈ സോയിൽ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് നമുക്ക് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ദെൻ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ 4 R കൾ എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ. എന്തെല്ലാമാണ് ഈ 4 R കൾ എന്ന് പറഞ്ഞെങ്കിൽ, അത് നോട്ട് ചെയ്തേക്കാം. റെഫ്യൂസ് അല്ലേ, റെഫ്യൂസ് ചെയ്യുക, അതായത് നമുക്ക് വേണ്ട എന്ന് വെക്കാം പല കാര്യങ്ങളും. ഇപ്പം പ്ലാസ്റ്റിക് പോലുള്ള സാധനങ്ങൾക്ക് നമുക്ക് റെഫ്യൂസ് ചെയ്ത് വേണ്ട, ഇതിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ റീയൂസ്, റീയൂസ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം എന്താണ്, ഇപ്പം നമ്മൾ ഒരു ബോട്ടിൽ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്താ, ആ ബോട്ടിൽ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, വേറെ എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ട് റീയൂസ് ചെയ്യാം. അതാണ് വീണ്ടും നമുക്ക് എന്തെങ്കിലും ഉപയോഗിക്കാം, അതാണ് റീയൂസ് എന്ന് പറയുന്നത്. ദെൻ അടുത്തുള്ള റീസൈക്കിൾ, റീസൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് എന്ത് ചെയ്യാം, അതിനെ റീസൈക്കിൾ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ നമ്മുടെ എന്താ പറയുക, വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നിടത്ത് വെച്ചിട്ട് നമ്മൾ സെഗ്രിഗേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ റീസൈക്കിൾ ചെയ്തിട്ട് മറ്റു പ്രൊഡക്റ്റുകളായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. ദെൻ അടുത്തെന്ന് പറയുന്നതാണ് റിഡ്യൂസ് ചെയ്യുക. മാക്സിമം ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്നത് അന്തരീക്ഷത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യാം. അതിനെ അവർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ 4 R എന്ന് പറയുന്നത് കേട്ടോ, 4 R കൾ എന്ന് പറയുന്നത്. ദെൻ മണ്ണ് സംരക്ഷിക്കാനായിട്ട് നമുക്ക് അടുത്ത് ചെയ്യാൻ പറ്റുന്നതാണ് ഒരുപാടധികം ചെടികൾ നട്ടുപിടിപ്പിക്കാം അല്ലേ. അതായത് അഫോറസ്റ്റേഷൻ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം, അതുപോലെ തന്നെ റീഫോറസ്റ്റേഷൻ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. ദെൻ ഈ സോളിഡ് വേസ്റ്റുകൾ, നമ്മുടെ സീവേജ് വേസ്റ്റുകൾ, അതുപോലെ തന്നെ ഫുഡിൻ്റെ ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ വലിച്ചു വാരി എറിയുകയൊക്കെ ചെയ്യും. അതെന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, മണ്ണിലേക്ക് നിക്ഷേപിക്കുന്നതിന് നമുക്ക് അങ്ങനെ ഒരു മെത്തേഡ് നമുക്ക് ചെയ്യാം. ദെൻ എന്ന് പറയുമ്പോഴേക്കും തന്നെ കൺസ്ട്രക്ഷൻ ഏരിയയിൽ നിന്നുള്ള വേസ്റ്റുകൾ മാക്സിമം എന്ത് ചെയ്യാം, വീണ്ടും അത് മണ്ണിലേക്ക് തള്ളാണ്ട് സേഫ് ആയിട്ടുള്ള രീതിയിൽ ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ്സ് നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് സോയിൽ പൊല്യൂഷനിൽ പ്രധാനപ്പെട്ട കോസസ് എന്ന് പറയുന്നത്, നമുക്ക് എന്തെല്ലാം റെമഡിയൽ മെഷേഴ്സ് എടുക്കാം എന്നൊക്കെയുള്ള എന്താണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ നോയിസ് പൊല്യൂഷൻ, അതുപോലെ തന്നെ റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കേ.